ഒരു സെൻസിറ്റീവ് പ്ലാന്റ് ആണെന്ന് പറയാം. പക്ഷേ ഇത് കൂടുതൽ കണ്ടുവരുന്ന നനവുള്ളിടത്ത് എപ്പോഴും ഈർപ്പം നിൽക്കുന്നിടത്താണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലും മറ്റും കാണുന്ന പല സസ്യങ്ങളും പല ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള മരുന്നുകളാണ്. പക്ഷേ ഇവയൊന്നും നമ്മുടെ തലമുറയിൽ, അതായത് ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഇതൊന്നും അറിയത്തില്ല. ഇത്തരം സസ്യങ്ങൾ നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലും പ്രകൃതി ചികിത്സയിലുമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ അറിയാതെ പോയ ഒരു ഔഷധച്ചെടിയാണ് പുളിയാറില അഥവാ ഓക്സാലിസ് കോർണിക്കുലേറ്റ. ഇത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റിന്റെ വർഗത്തിൽപ്പെട്ട ഒരിനം സസ്യമാണ്. ബട്ടർഫ്ലൈ പ്ലാന്റിന്റെ വീഡിയോ ഞാൻ മുൻപേ ചെയ്തിരുന്നു. അതിന്റെ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. പുളിയാറിലയ്ക്ക് പല ലാംഗ്വേജിലും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഏതൊക്കെ പേരുകളാണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. ഈ ചെടിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന ഇന്ത്യൻ സോറൽ അഥവാ ക്രീപ്പിംഗ് വുഡ് സോറൽ എന്നാണ്. ഹിന്ദിയിൽ അമ്രുൽ, അമ്രുൽ സഗ്, അൻബോട്ടി, ചൽമോരി, ചുക്ക ത്രിപുതി എന്നും സംസ്കൃതത്തിൽ ചാംഗേരി, അംലം പത്രിക, അംലിക, ചുക്ര എന്നും തമിഴിൽ പുലിയാരൈ എന്നും തെലുങ്കിൽ പുലിചിന്ത എന്നും മലയാളത്തിൽ പുലിയാരില, പുളിയാറില, ചങ്ങേരി എന്നും തുടങ്ങിയ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഒരുപാട് ലാംഗ്വേജിലുണ്ട് കേട്ടോ. ഓരോ ലാംഗ്വേജിലും ഒരുപാട് പേരുകൾ നമുക്ക് ഉണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പേരുകൾ തന്നെ ഒരു വീഡിയോ കവർ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിർത്തിയത്. മെയിൻ ആയിട്ടുള്ള പേരുകളെല്ലാം ഞാനിവിടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇത് അങ്ങനെ നട്ടുപിടിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്തെന്നാൽ പൂന്തോട്ടങ്ങളിലും പറമ്പുകളിലും നനവുള്ള കാലാവസ്ഥയിൽ സാധാരണയായി വളരുന്ന ഒരു ചെറിയ സസ്യമാണിത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഓക്സാലിസ് കോർണിക്കുലേറ്റ എന്നത്. ഇതിൻ്റെ തന്നെ ഒട്ടനവധി ഇനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് സുപരിചിതമായ മെയിൻ ആയിട്ടുള്ള രണ്ട് ടൈപ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തത് ഓക്സാലിസ് അസ്റ്റോസെല്ലയും രണ്ടാമത്തെ ഓക്സാലിസ് ലാറ്റിഫോളിയുമാണ്. ഈ ഓക്സാലിസ് ലാറ്റിഫോളിയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്ന ഗ്രീൻ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറയുന്നത്. അമ്ലരസമുള്ള ഒരു ചെടിയാണിത്. ഇതിൻ്റെ ഇലകൾക്ക് ചെറിയ ചമർപ്പും കയ്പും പുളിയും കലർന്ന ഒരു രുചിയായിരിക്കും ഉള്ളത്. പൂക്കൾക്ക് 5 ഇതളുകൾ ഉണ്ടായിരിക്കും. പുളിയാറിലയുടെ പൂക്കൾ തീരെ ചെറുതും മഞ്ഞ നിറത്തോടു കൂടിയതുമാണ്. ഇതിൻ്റെ കായ്കളും തീരെ ചെറുതായിരിക്കും. ഒരു വെണ്ടയുടെ ഷേപ്പ് പോലെയാണ് ഇതിൻ്റെ കായ്കളുടെ ഷേപ്പ്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വിത്തുകൾ എന്ന് പറയുന്നത് തീരെ ചെറുതായിരിക്കും. നമ്മുടെ ചീരയുടെയൊക്കെ വിത്ത് പോലത്തെ ചെറിയ തീരെ ചെറിയ വിത്തുകളായിരിക്കും. ഇതിപ്പം മൂക്കാത്ത വിത്താണ് ഞാനിപ്പോൾ പൊട്ടിച്ച് കാണിച്ചതിൻ്റെ വെളുത്ത കളറിലാണ് ഈ വിത്തുകൾ ഇരിക്കുന്നത്. ഇത് ശരിക്കും പാകമായ വിത്തുകളാകുമ്പോഴേക്കും നല്ല ബ്രൗൺ കളറിലേക്ക് വിത്തുകളുടെ കളർ ചേഞ്ച് ചെയ്യും. അതുകൂടാതെ നമ്മൾ ഈ കായിൽ ചെറിയ തൊട്ട് കഴിയുമ്പോഴത്തേനും പൊട്ടുന്ന സ്വഭാവമുള്ള കായകളായിരിക്കും ഇതിൻ്റേത്. ഈ വിത്തുകളുടെ പുറത്ത് ചെറിയൊരു രോമം പോലെ പൊങ്ങി നിൽപ്പുണ്ട്. പക്ഷെ നമുക്കിങ്ങനെ തൊടുമ്പോൾ ഫീൽ ചെയ്യത്തൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. നമുക്ക് തൊടുമ്പോഴും മറ്റുള്ള ചെടികൾ പോലെ തൊടുമ്പോഴൊന്നും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. തണ്ടുകളൊക്കെ വളരെ നേർത്തതും വളരെ ഒരു സെൻസിറ്റീവ് പ്ലാന്റ് ആണെന്ന് പറയാം. പക്ഷേ ഇത് കൂടുതൽ കണ്ടുവരുന്ന നനവുള്ളിടത്ത് എപ്പോഴും ഈർപ്പം നിൽക്കുന്നിടത്താണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. സെൻസിറ്റീവ് ആണെങ്കിൽ പോലും ഇതിന് നനവാണ് കൂടുതൽ ഇഷ്ടം. ഈ ചെടിക്ക് ചെറിയൊരു കയ്പും പുളിയും എല്ലാം കൂടെ കൂടി ചേർന്ന ഒരു ടേസ്റ്റാണ് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചെടി ലെമൺ ക്ലോവർ എന്ന പേരിലും അറിയപ്പെടുന്നു. ബട്ടർഫ്ലൈ പ്ലാന്റും പുളിയാറിലയും ഒരേ ഫാമിലിയിൽപ്പെട്ട ഇനം ചെടികളാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറയുന്നത് അതിന് വേരുകളില്ല, പകരം റൈസോമുകളാണ് എന്നതാണ്. എന്നാൽ ഈ ചെടിക്ക് റൈസോമുകൾക്ക് പകരം വേരുകളാണ് ഉള്ളത്. ഈ വേരുകളാണ് ഈ ചെടിയെ ഇതുപോലെ പടർന്നു നിൽക്കാനായിട്ട് നിലത്ത് പറ്റിപ്പിടിച്ച് പടർന്നു നിൽക്കുന്നതിനായിട്ട് സഹായിക്കുന്നത്. പുളിയാറില ചെടി ഔഷധത്തിന് മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഇവ ഭക്ഷ്യയോഗ്യവുമാണ്. ഇങ്ങനെയെന്നാൽ പുളിശ്ശേരി, മോര്, രസം എന്നിവയിലെല്ലാം നമുക്കിത് ചേർക്കാം. കൂടാതെ സലാഡുകളിൽ ഇത് യൂസ് ചെയ്യാം. പക്ഷെ നമ്മുടെ നാടുകളിലെ സലാഡുകളിൽ ഇത് യൂസ് ചെയ്യുന്നില്ല. പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഇത് കൂടുതലും സലാഡുകളിൽ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇലകൾ വെച്ച് ചമ്മന്തി അരയ്ക്കാനും ദോശയ്ക്കൊപ്പം നമ്മൾ കഴിക്കുന്ന ചട്നിയൊക്കെ അല്ലേ, അത് പുളിയാറിലയുടെ ഇലകൾ വെച്ച് ഉണ്ടാക്കുന്നതും ഏറെ നല്ലതാണ്. അത് കൂടാതെ തന്നെ ഈ ചിലർ പന്നിയിറച്ചി കറി വെക്കുമ്പോൾ അതിൻ്റെ കൂടെ മല്ലിയിലയ്ക്ക് പകരമൊക്കെ ടേസ്റ്റിന് വേണ്ടി ഈ പുളിയാറില ഇട്ട് വരുന്നുണ്ട്. ഇത് കൂടാതെ വെറുതെ ഇതിൻ്റെ ഇലകൾ എടുത്ത് എണ്ണയിൽ വറുത്ത് കോരി ചോറിനൊപ്പം കഴിക്കുന്നത് ഏറെ ടേസ്റ്റാണ്. അതുപോലെ ജ്യൂസായിട്ട് സമൂലം എടുത്ത് ജ്യൂസായിട്ട് അരച്ച് കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറെ ആരോഗ്യപ്രദമാണ്. പുളിയാറില സമൂലമായിട്ടാണ് ഔഷധങ്ങളിൽ ഉപയോഗിച്ച് വരുന്നത്. ഇത് ഔഷധങ്ങളിൽ ഉപയോഗിക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോഷകങ്ങളുടെ തന്നെ ഒരു കലവറയാണ് ഇതെന്ന് പറയാം. കാരണം ഇതിൽ അനവധി പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയെന്ന് വെച്ചാൽ വിറ്റാമിൻ എ, വിറ്റാമിൻ ബി,
സി, പ്രോട്ടീൻ, കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, നിയാസിൻ, ബിറ്റാ കരോട്ടിൻ തുടങ്ങിയ ആരോഗ്യപരമായ ഒട്ടുമിക്ക പോഷകഘടകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മുടെ ശരീരത്തിന് സഹായകമാകുന്നു. പല രോഗങ്ങളും ഇവ കൊണ്ടുണ്ടാക്കുന്ന മരുന്നിൽ നമുക്ക് ഒതുക്കാൻ കഴിയും. ഇത് പ്രധാനമായും ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ദഹനക്കേട്, മലബന്ധം, വായുവിൻ്റെ പ്രശ്നം, നെഞ്ചെരിച്ചിൽ, വയറുവേദന തുടങ്ങിയ വയറു സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു പരമ്പരാഗത മാർഗമാണ് ഇത്. പുളിയാറയിലയിൽ വൈറ്റമിൻ സി കൂടുതലായി കാണുന്നത് കൊണ്ട് സ്കർവി പോലുള്ള രോഗങ്ങൾക്ക് നല്ലൊരു മരുന്നാണിത്. ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് തൊണ്ടയിലെ അണുബാധകൾ മാറാനും ജലദോഷം, വൈറൽ ഇൻഫെക്ഷൻ പോലുള്ള അസുഖങ്ങൾ മാറാനും നല്ലൊരു പ്രതിവിധിയാണിത്. കൂടാതെ എന്തെങ്കിലും അലർജി പ്രശ്നമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൂടുതൽ ആശ്വാസം നൽകുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുത്ത് കണ്ണിലൊഴിക്കുന്നത് കൊണ്ട് കണ്ണിലുണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകൾ മാറാനും കണ്ണിൻ്റെ കോർണിയയുടെ ആരോഗ്യത്തിനും സഹായിക്കുന്നു. മഞ്ഞപ്പിത്തമടക്കമുള്ള ലിവർ പ്രശ്നങ്ങൾക്കും ഇത് അരച്ച് നീരെടുത്ത് കഴിക്കുന്നത് വളരെയധികം ആശ്വാസം നൽകുന്നു. പ്രമേഹ രോഗികൾക്ക് ഇതൊരു ഒറ്റമൂലിയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, ഇതിൻ്റെ സമൂലം ഇടിച്ച് പിഴിഞ്ഞെടുത്ത നീരിൽ അല്പം മഞ്ഞപ്പൊടിയും ചേർത്ത് വെറും വയറ്റിൽ അത് രാവിലെ കഴിക്കുന്നത് നല്ലതാണ്. അതുകൂടാതെ കുട്ടികളിലെ ക്രിമിശല്യം ഒഴിവാക്കാനും വയറ്റിലുണ്ടാകുന്ന ഇൻഫെക്ഷനും വയറിളക്കം, പൈൽസ് തുടങ്ങിയ രോഗങ്ങൾക്ക് ഇത് സമൂലം അരച്ചെടുത്ത് ഇതിൻ്റെ നീരിൽ അല്പം മോരും കലക്കി കുടിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ കുടിക്കാനെടുക്കുന്ന മോര് എപ്പോഴും കൊഴുപ്പ് നീക്കം ചെയ്ത അഥവാ നെയ്യ് നീക്കം ചെയ്ത മോരായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. പുളിയാറിലെ തലവേദനയ്ക്ക് നല്ലൊരു മരുന്നാണ്. എങ്ങനെയാന്ന് വെച്ചാൽ, ഇത് സമൂലം അരച്ചെടുത്ത് നെറ്റിയിൽ പുരട്ടിയാൽ ചെന്നിക്കുത്ത് അഥവാ മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ല ആശ്വാസം കിട്ടും. കൂടാതെ ചെറിയ വ്രണങ്ങൾക്കും മുറിവുകൾക്കും ഉള്ള മരുന്നായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ ഇതിൻ്റെ നീര് ഹൃദയ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ്. രക്തസഞ്ചാരം വർദ്ധിപ്പിക്കാനും രക്തം ശുദ്ധീകരിക്കാനും ഇത് സഹായിക്കുന്നു. കുട്ടികളിലും വലിയവരിലും ഉണ്ടാകുന്ന വിശപ്പില്ലായ്മയും അരുചി മാറ്റാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ മറ്റൊരു സൗന്ദര്യവർദ്ധന വസ്തുവായിട്ടും ഇത് യൂസ് ചെയ്യാം. എങ്ങനെയെന്ന് വെച്ചാൽ, മൂത്ത ഈ കറുത്ത പാടുകൾ ഉണ്ടല്ലോ, ഈ കുരുക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ നഖം വെച്ചൊക്കെ പൊട്ടിക്കും. അപ്പോൾ കൂടുതൽ കറുത്ത ഇരുണ്ട കളറായിട്ട് നമ്മുടെ മുഖത്ത് ആ കുരുക്കൾ കിടക്കാൻ ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റാൻ വേണ്ടി ഇതിൻ്റെ ഇലകൾ എടുത്ത് അരച്ചെടുത്ത് മുഖത്ത് പുരട്ടിയാൽ മതി. പെട്ടെന്ന് അതിൻ്റെ പാടുകൾ മാറിക്കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് പെട്ടെന്ന് എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു തവണ പരത്തിയതുകൊണ്ട് മാറിക്കിട്ടത്തില്ല, പല തവണ. ചിലവരുടെ മുഖത്ത് ഡാർക്കായിട്ട് ഒരുപാടുണ്ടായിരിക്കും. അത് മാറണമെങ്കിൽ പല തവണ നമ്മൾ യൂസ് ചെയ്താൽ മാത്രമാണ് ഇത് മാറിക്കിട്ടുക. കോട്ടക്കൽ ആര്യ വൈദ്യശാല പോലുള്ള വൈദ്യശാലകളിൽ ഈ പുളിയാറില തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒട്ടനവധി മരുന്നുകൾ ഇറക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഈ മരുന്നുകളൊന്നും നമ്മൾ യൂസ് ചെയ്യരുത് ഒരിക്കലും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്കിത് സ്വയം യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആരുടെയും നിർദ്ദേശമില്ലെങ്കിലും ഇത് ചെറിയ തോതിൽ എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അത് മാത്രമാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. കൂടുതലായിട്ട് ഒരിക്കലും യൂസ് ചെയ്യരുത്. കാരണം ഇതിനൊരു അമ്ലരസമാണ് ഉള്ളത് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. ഇനി ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിത്ത് വഴിയും തണ്ട് വഴിയും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം പുതിയ തൈകൾ. പക്ഷേ നമ്മളങ്ങനെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. ഇത് തന്നെത്താന് പുതിയ തൈകൾ നമ്മുടെ വഴി സൈഡുകളിലും വീടിൻ്റെ സൈഡുകളിലും, ഞാൻ പറഞ്ഞ നനവുള്ള ഏത് സ്ഥലങ്ങളിലും ഇത് കണ്ടുവരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ട കാര്യമില്ല. അതുപോലെ യാതൊരു തരത്തിലുള്ള പരിചരണമോ വളപ്രയോഗമോ ഒന്നും ആവശ്യമില്ലാത്തൊരു സസ്യമാണിത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. ഇതിന് പുളിയാറില എന്ന് പറയാൻ കാരണം, രണ്ട് ഭാഗങ്ങളുള്ള മൂന്ന് ഇലകളാണ് ഒരു തണ്ടിൽ കാണുന്നത്. ഈ ഒരു ഇലയിൽ തന്നെ രണ്ട് ഭാഗമുള്ളത് കൊണ്ടാണ് അതിനെ ആറിലയായിട്ട് കണക്കാക്കുന്നത്. പുളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പുളി ആറില എന്ന് പേരിട്ട് വിളിക്കുന്നതിന് കാരണം. അപ്പോൾ ഇനി ആരും ഈ കുഞ്ഞൻ സസ്യത്തെ വെറും ഒരു കളയായിട്ട് മാത്രം കാണരുത്. കാഴ്ചയ്ക്കും മനോഹരമാണ്, അതിലേറെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണമുള്ളതുമായ ഒരു സസ്യമാണ് പുളിയാറില. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറന്നു പോകുന്നു. അപ്പോൾ കണ്ടു കഴിഞ്ഞ ശേഷം ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.